കേരളത്തിലെ എംഎൽഎമാർ വിലയ്ക്ക് വാങ്ങാൻ ആകില്ല എന്നാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. എൽഡിഎഫ് ചർച്ച ചെയ്താണ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത്. കേരള കോൺഗ്രസ് ബിക്ക് മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന വ്യവസ്ഥ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ട്. എൽഡിഎഫ് എംഎൽഎമാരെ പണം നൽകി സ്വാധീനിക്കാമെന്ന് കരുതുന്നവർക്കാണ് നാണക്കേടെന്നും മന്ത്രി മീഡിയ വണിനോട് പറഞ്ഞു. 100 കോടി വാഗ്ദാനം ചെയ്തു എന്നാണ് പറയുന്നത് മറുകണ്ണം ചാടിക്കാനായിട്ട്. അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും തോമസ് കെ തോമസ് മുന്നണിയുടെ ഭാഗമായി തന്നെ തുടരുകയല്ലേ? പിന്നെ അതിന് നമ്മുടെ ഇത് തെളിവില്ലല്ലോ. വാഗ്ദാനം ചെയ്യുന്ന പറയുന്നതല്ലാതെ അതിന് തെളിവില്ല. 100 കോടി രൂപ എന്ന് പറയുന്ന ചെറിയ സംഖ്യയാണോ? ഈ തോമസ് കെ തോമസിന് മൊത്തമുള്ള സ്വത്ത് വിറ്റാലും 100 കോടി കിട്ടത്തില്ല. എന്തിനാണ് ഒരാളെ നമ്മൾ അങ്ങനെ കാണേണ്ട കാര്യമില്ല. അത്തരത്തിലൊന്നും ഓഫറൊന്നും വെച്ചാൽ കേരളത്തിലെ എം എൽ എമാർ പോകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഓഫർ എന്നാൽ പിന്നെ തോമസ് കെ തോമസ് എന്നോട് ഏറ്റവും അടുപ്പമുള്ള ആളാണ്. ഞാനൊരു പാർട്ടിയുടെ ചെയർമാനും പാർലമെൻ്ററി പാർട്ടി ലീഡറും എം എൽ എയും ഒക്കെയാണ്. എന്തുകൊണ്ട് എന്നോട് വെച്ചില്ല ഈ ഓഫർ? നമ്മുടെ ഒന്നും വയ്ക്കത്തില്ല. അങ്ങനെയൊന്നും ഇതൊരു കെട്ടുകഥയാകാനാണ് സാധ്യത. കാരണം കേരളത്തിലെ എം എൽ എമാരെ, പ്രത്യേകിച്ച് എൽ ഡി എഫിലെ എം എൽ എയെ കാശ് കൊടുത്ത് വളയ്ക്കാം എന്ന് കൂറുമാറ്റാമെന്നോ ചിന്തിക്കുന്നത് ഒരു ഒരു തീരെ ബുദ്ധിയില്ലാത്ത ആളെ കൊണ്ടേ പറ്റത്തില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന് എം എൽ എ ആയിട്ട് 23 വർഷം കഴിയാണ്. ഈ വർഷങ്ങൾക്കിടയിൽ ഒരാൾ പോലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, അതേത് മുന്നണി ആയിക്കോട്ടെ, ഒരു എം എൽ എമാർ പോലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മറുകണ്ഠം ചാടുകയും ചെയ്തില്ല.